സൂര്യകാന്തി മതിയല്ലേ. ഇന്ന് നമ്മൾ കാണാൻ വന്നത് ചെണ്ടുമല്ലിത്തോട്ടം കഴിഞ്ഞിട്ട് അടുത്ത തോട്ടം, അതും മലപ്പുറത്ത് തന്നെ. കറക്റ്റ് മലപ്പുറം നമ്മുടെ പൊരുന്നുമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സ്ഥലത്ത് വന്നിട്ട് വീഡിയോ ചെയ്തതാണ്, പക്ഷെ അന്ന് കുറേ ആൾക്കാർ കാണാൻ പറ്റാതെ മിസ്സായി. പക്ഷേ ഈ പ്രാവശ്യം ഇത് ഇപ്പം അതിൻ്റെ തുടക്കമാണ്. വേഗം വന്നാലും എല്ലാവർക്കും കാണാം. ഏകദേശം രണ്ടാഴ്ച ആയിട്ടുള്ള ഈ പൂവൊക്കെ നല്ല വിരിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കാലം കൂടെ ഏതായാലും ഇവിടെ ഉണ്ടാവും. അടിപൊളി കാഴ്ച എന്നാണ്, അടിപൊളി കാഴ്ച. സൂര്യകാന്തി ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കൊടുമ്പയിലെത്തി കണ്ണുപോലും കാണില്ല. അങ്ങനത്തെ സമയത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കാരണം സൂര്യകാന്തി കാണാൻ വരേണ്ടത് കൊടും വെയിലത്താണ്, അല്ലാതെ വൈകുന്നേരം അല്ല. വൈകുന്നേരം ആകുമ്പോൾ ആൾ തല താഴ്ത്തി. അപ്പം എല്ലാവരും വരിക കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കുറച്ചും കൂടി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ച് കയറി പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം. ഈ റോഡെടുത്തത് എന്തിനാറിയാം? ഈ റോഡിനാണ് നമ്മളെ മറ്റേ തോട്ടമുള്ളത്. അതാണ് നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ ടർഫ്. അതിനാരെങ്കിലും വെല്ലുവിളിക്കാണ്ട് വരും. ആ മാറക്കാന ടർഫ്, ഇതിലേറെ വലിയ ടർഫ് ഉണ്ടെങ്കിൽ ഒറ്റടിക്കും. നമ്മൾ ചെയ്തത് സെണ്ടുമല്ലിത്തോട്ടം. നമുക്ക് സെണ്ടുമല്ലി കാണാൻ വന്നതല്ല അല്ലേ? ഇന്ന് സെണ്ടുമല്ലിയിൽ കളിയില്ല. ഇന്ന് കളി എവിടെയാണ്? ഇന്ന് സൂര്യകാന്തി. സൂര്യന്റെ വെളിച്ചങ്ങൾക്ക് എഫക്ട് ചെയ്യും, പക്ഷെ അടിപൊളിയാണ്. എവിടെ? ആ
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നവർക്ക് 10 രൂപ പാസ് ഉണ്ട്. പിന്നെ കയറുമ്പോൾ ഓരോരുത്തർക്കും 10 രൂപക്കുള്ള സൂര്യകാന്തിയുടെ വിത്തുണ്ട്. അപ്പം അതൊരു നല്ല സ്കീമാണ് അല്ലേ. ആടാത് പിന്നെ ഈ വർഷം ഇവിടെ ഉണ്ടാക്കിക്കണു എന്നുള്ള വിവരം നാട്ടുകാരറിഞ്ഞിട്ടില്ല. നാട്ടുകാരെ ഓടിയറിനേ മലപ്പുറത്ത് സൂര്യകാന്തി ഉണ്ടാക്കി. എങ്ങനെ മലപ്പുറത്ത് സൂര്യകാന്തി വിരിഞ്ഞിക്കണേ? ഓടിയറിനേ ഐസ്ക്രീമിനുള്ള പൈസയും എൻട്രി ഫീസ് 10 രൂപ അല്ലേ. പിന്നെ എ ടി എം കാർഡ് കൊണ്ടും ഇതുകൊണ്ട് വരരുത്. അല്ല, വീടെടുക്കാനുള്ളവരോട് പറയാനുള്ളത്, വീടെടുക്കുമ്പോ അടി പോയിട്ട് എടുക്കുക. എവിടെ പോയിട്ട്? അതായത് താഴ്ന്ന്. ആ അല്ലെങ്കിൽ സൂര്യകാന്തി അയ്യേ, അവിടെയാ സൗണ്ട് ഇടും, ബീപ് സൗണ്ട്. തിരിഞ്ഞിരിക്കണ സൂര്യകാന്തി എടുക്കരുത് അവിടെ പോയിട്ട്. കാഴ്ച ഉള്ള വർക്കത്തിയിട്ടല്ലേ, ഇങ്ങനെയുള്ള ഓരോ കാഴ്ച നമുക്കത് കാണണമെന്ന് മാത്രമല്ല, അവർക്കത് കൃഷിയാണ്. ഇവിടെ വന്നാണ് അതിനെ മണ്ടക്കടി കൊടുക്കരുത്, അതിങ്ങനെ സുജൂതി ചെയ്യോ. പിന്നെ കാണുന്നവന്റെ കണ്ണിലാണ് ഭംഗി. ഇവിടെ ഒരു മുളകിന്റെ തോട്ടം ഉണ്ട് കേട്ടോ. മുളക് ഫുൾ മുളകാണ്. സൂര്യകാന്തി മതിയല്ലേ. എന്തെങ്കിലും പറ, എന്തെങ്കിലൊക്കെ ടിക്കറ്റ് എന്നാലും ഞങ്ങൾ ടിക്കറ്റിനുള്ള പൈസ തരാം. പക്ഷേ രണ്ട് കെട്ട് ചോദിച്ചു നോക്കാം. ബുദ്ധിമുട്ട് മാറണി മാറട്ടെ. ആ
നിങ്ങൾ പാസ്സായിട്ട് കൊടുക്കുന്ന സാധനല്ലേ, അത് പൊട്ടിച്ചാണി രസമായിട്ട്. പൊട്ടിച്ചണി 10 രൂപ ഒരു പാക്കറ്റിന്. ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയാണ്, ഒരാഴ്ച കരുവള്ളി അമീർ ബാബു കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മൂപ്പര തന്നെ. ഇവിടെയാണ് ഇപ്പൊ ഉള്ളത്. ഇനി ഇത് കഴിഞ്ഞാൽ പാടത്തുണ്ടാവും. ഈ നെല്ലിപ്പോ അവിടെ നെല്ലിന്റെ പണി നടന്നു കൊടുക്കുക, അത് കൊയ്ത്തെടുത്താല് പാടത്തുണ്ടാക്കണ്ടേ സാധനം. ഈ പ്രാവശ്യം അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയില്ലല്ലോ അവിടെ പാടത്ത്. ചിലപ്പോ തണ്ണീർമത്തനാണ് മെയിൻ, കരിഞ്ചാപ്പടി തണ്ണീർമത്തൻ കാളിയാളാണ്. നിങ്ങളെ പേരെന്താ? നിങ്ങള് പണിക്കാരനാ? ഇത് ഗുളികയല്ല, ഇതിലെ വിത്താണ്. നിങ്ങള് വണ്ടി വരുന്നുണ്ടോ? വണ്ടി വൻവണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിൽ റോഡുണ്ട്, ഈ റോഡ് അങ്ങോട്ട് പോണേ. ഈ റോഡ് കുറച്ചാണ്ട് വരുള്ളൂ, അവിടെ കോറി നടന്നിരുന്നു. ഇന്ന് പണി ഇന്ന് വേറെവിടക്കും പോവില്ല. ഈ പറമ്പൊക്കെ തന്നെ ഇത് എത്ര സ്ഥലത്താ ഉള്ളത്? 4 ഏക്കർ ഉണ്ടല്ലേ. ഇത് കാര്യമായിട്ട് ചെയ്തിരുന്നില്ല, ഓണത്തിനുണ്ടായിരുന്നോ തന്നെ? ആ ഇത് കഴിഞ്ഞതാണല്ലേ. ആ ശരിയാ. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇത് വീഡിയോ ഇട്ടതാ യൂട്യൂബിൽ. എടാ നമ്മള് തമ്പനയില് ഫോട്ടോ എടുത്തില്ലല്ലോ. ഇജ്ജ് എന്ത് മനുഷ്യരാ?